ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓണൊക്കെ ആഘോഷിച്ച് അടിപൊളിയാക്കി ഇരിക്കുകയാണ് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മള് വീഡിയോ വരാൻ കുറച്ച് ലൈറ്റായി. അത് ഓണത്തിന്റെ തിരക്ക് കാരണം, പിന്നെ നമ്മുടെ ജോലി തിരക്കും കൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോളെ തരാണ്ടിരിക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ല, ജോലിയുടെ നല്ല തിരക്ക് കൊണ്ടാണ്. റെസ്റ്റിംഗ് ടൈം ഒക്കെ വളരെയധികം കുറവാണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഴയ എന്റെ വീഡിയോസില് കോഴിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട്, ഇതിന് ഗൈനക്കോമാസ്റ്റിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് പഴയ വീഡിയോസിലൊക്കെ വന്നായിരുന്നു. ഇപ്പോ ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമില് രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു, ഇപ്പൊ ലാസ്റ്റത്തെ വീഡിയോയിലും ചോദിച്ചായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മള് ഇന്ന് ഒരു ലൈഫ് റിയൽ സ്റ്റോറിയാണ് കൊടുക്കുന്നത്. ഗൈനക്കോമാസ്റ്റിന്റെ സക്സസ്ഫുൾ സർജറിയുടെ ഒരു സ്റ്റോറിയാണ് കൊടുക്കുന്നത്. അപ്പോ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യേണ്ടത് തന്നെ കാണാം. വീഡിയോ എ ടു സെഡ് കാര്യങ്ങൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോ വീഡിയോ ചെയ്യണത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് തന്നെയാണ് വീഡിയോ ചെയ്യണത്. ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പിന്നെ വീഡിയോ ചെയ്യണേനും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്താ ഫുൾ ബുദ്ധിമുട്ടല്ല, കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ നമ്മളും പറഞ്ഞ്, പിന്നെ പുള്ളിക്കാരൻ സുമനസാല് നമ്മുടെ ഗൈനക്കോമാസ്റ്റുള്ള ആൾക്കാർക്ക് പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഹാഫാണ് വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക, വ്യക്തമായിട്ട് കാണുക. എന്താ വെച്ചാൽ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും കമന്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ നമുക്കത്, എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും മനസ്സിലാവും, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ കാണുന്നവരെന്ത് വിചാരിക്കുക, വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കണത് എന്ന്. അപ്പോ ഇനി ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനസ്. ഞാൻ എൻ്റെ ഗൈനക്കോമാസ്റ്റിയ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ എക്സ്പീരിയൻസും അതുപോലെ തന്നെ സർജറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഒരു 3-4 ആഴ്ചകൾക്ക് മുൻപ് ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ സർജറി ചെയ്തത്. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് ആണ് എനിക്കിതൊരു ഫീല്, ഒരു ചെസ്റ്റ് ഫാറ്റ് എന്നുള്ള രീതിയിൽ ഇതൊരു ഫീലായിട്ട് തുടങ്ങിയത്. പിന്നെ ഓരോ വർഷങ്ങൾ ഇങ്ങനെ കൂടുന്തോറും അത് എക്സസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഗൈനക്കോമാസ്റ്റിയ എന്നുള്ളൊരു സംഭവമൊന്നും അന്ന് എനിക്കറിയാറുണ്ടായിരുന്നില്ല. ഞാൻ കുറേ വർക്കൗട്ടൊക്കെ ചെയ്തത് കുറക്കാൻ കഴിയുമെന്ന് മാക്സിമം നോക്കി, പക്ഷേ അതിലൊന്നും ശരിയായില്ല. ഞാൻ ഈ അടുത്ത് വരെ ഒരു ന്യൂട്രീഷനൊക്കെ കണ്ടിട്ട് ഡയറ്റും വർക്കൗട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടും ബാക്കിയുള്ള ബോഡി പാർട്സിലൊക്കെ നമുക്ക് ഫാറ്റ് കുറയുക, അതുപോലെ തന്നെ മസിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിന്നല്ലാതെ ചെസ്റ്റിൽ ഒരു മാറ്റവും എനിക്ക് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ സർജറിയിലേക്ക് തന്നെ എത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 5-6 വർഷങ്ങൾക്ക് മുൻപാണ് എനിക്കിത് ഫീൽ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറേ സെർച്ച് ചെയ്തു, യൂട്യൂബിലൊക്കെ നോക്കി. അങ്ങനെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ബില്ല് താങ്ങുന്നതിൻ്റെ അപ്പുറമാണെന്ന് തോന്നി. കാരണം ഒരു അത്യാവശ്യം നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ബില്ല് വരുന്നത് 80,000 to 1.5 lakh വരെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു കോസ്മെറ്റിക് സർജറിക്ക് എനിക്ക് ഇത് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ്റിൽ ചെയ്യാന്നുള്ള രീതിയിൽ നോക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷിച്ചു. അവിടെ ഒ പി ഒക്കെ നോക്കി. കോഴിക്കോട് ഒ പി ഉള്ളത്, ഈ പ്ലാസ്റ്റിക് സർജറി ആൻഡ് കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒ പി ഉള്ളത് ചൊവ്വയും വെള്ളിയാണ്. അത് കൊടുക്കുന്നത് 8 മണി മുതൽ 12 മണി വരെ ഒക്കെ ഉള്ളു ഒ പി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ എടുക്കണം, രാവിലെ തന്നെ പോയി എടുക്കണം ഒ പി. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഗവൺമെൻറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 9 July ആദ്യമായിട്ട് ഞാൻ ഗവൺമെൻറ്റിൽ ഇത് കാണിക്കാൻ പോയത്. ഗൈനക്കോമാസ്റ്റിയ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയത് 9 July. അങ്ങനെ അന്ന് പോയി, ഞാൻ രാവിലെ പോയി ഒ പി എടുത്ത്. ഒ പി എടുത്തിട്ട് നേരെ ഡോക്ടറെ കാണിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്ന് പറഞ്ഞില്ല. അന്ന് എന്നോട് സർജറിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അന്നൊരു ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നു. ആ ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് അടുത്ത തവണ വരുമ്പോൾ ഒ പി എടുത്ത് വരാൻ പറഞ്ഞു ആ ബ്ലഡ് ടെസ്റ്റുമായിട്ട്. അങ്ങനെ എന്നോട് ആ ഒരു ഗവൺമെൻറ് ആ ഒരു അതിൻ്റെ ക്യാമ്പസ് തന്നെ എടുത്താൽ മതി എന്നും പറഞ്ഞ്. പക്ഷെ അന്ന് എന്തോ അവിടെ ലാബിൽ എന്തോ ഇഷ്യൂ ഒക്കെ ആയിട്ട് അന്ന് എനിക്ക് ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്തുനിന്നാണ് ഈ ബ്ലഡ് ടെസ്റ്റ് എടുത്തത്. അതെന്ന് പറഞ്ഞാൽ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം കിട്ടുള്ളൂ. മാത്രമല്ല അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, ഏകദേശം 2,800 രൂപയാണ് എനിക്കതിന് ചിലവ് വന്നത്, ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ ചിലവ്. അങ്ങനെ ഞാൻ ആ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് വൈകുന്നേരം വരെ നിൽക്കുന്നതിന് പകരം ഞാൻ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് വെള്ളിയാഴ്ചയാണ്, അതായത് 9 July വെള്ളിയാഴ്ചയാണ് പോയത്.
അത് കഴിഞ്ഞ് ഞാൻ 13-ാം തീയതി അതായത് 4 ദിവസം കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച വീണ്ടും പോയി ആ ബ്ലഡ് ടെസ്റ്റ് ആ ക്ലിനിക്കിൽ നിന്ന് വാങ്ങിയിട്ട് വീണ്ടും ഒപ്പി എടുത്തിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ഉണ്ട് എന്നുള്ള രീതിയിൽ, സർജറി അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അവർ കാര്യം ഓർക്കണം, നമ്മളിതൊരു ജസ്റ്റ് ഒരു കോസ്മെറ്റിക് സർജറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ സർജറി ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളോട് ചോദിക്കുള്ളൂ, അല്ലാതെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ സർജറി അല്ല എന്നാണ് ഇത് പ്രകാരം. അപ്പം എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സർജറി ചെയ്യാം, സർജറി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരൊന്ന് എല്ലാ ബോഡി ഇതൊക്കെ നോക്കി പിന്നെ എനിക്ക് രണ്ടാമതൊരു ബ്ലഡ് ടെസ്റ്റിനും കൂടി എഴുതി തന്നു. ആ ബ്ലഡ് ടെസ്റ്റുമായിട്ട് അടുത്ത തവണ വരണമെന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല എനിക്ക് സർജറി ഡേറ്റ് കിട്ടിയത് ഒരു 8 ദിവസം കൊണ്ട് തന്നെ എന്നോട് സർജറി ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞ്. അതായത് 13, പിന്നെ ഞാൻ രണ്ടാമത് പോയത് 13-ാം തീയതിയാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ 19-ാം തീയതിയാണ് സെക്കൻഡ് ഡേറ്റ് വന്നത്. പക്ഷേ അന്ന് എനിക്ക് ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടായിട്ട് അന്ന് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ 24-ാം തീയതിയാണ് ചെന്നത്. 24-ാം തീയതി ഞാൻ ബൈസ്റ്റാൻഡർ, എൻ്റെ ഫാദർ ആയിരുന്നു ബൈസ്റ്റാൻഡറിൻ്റെ RT-PCR എൻ്റെ RT-PCR പിന്നെ രണ്ടാമത് തന്ന ബ്ലഡ് ടെസ്റ്റും. ആ രണ്ടാമത് തന്ന ബ്ലഡ് ടെസ്റ്റിന് 2010 രൂപയാണ് ആയത്. രണ്ടാമത് രണ്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കണം, രണ്ടും വേറെ വേറെ കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പോൾ രണ്ടാമത് തന്ന ബ്ലഡ് ടെസ്റ്റിന് 2010 രൂപയും ആദ്യത്തേതിന് 2800 രൂപയാണ് ആയത്. അങ്ങനെ ഞാൻ 24-ാം തീയതി അവിടെ അഡ്മിറ്റായി. അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ RT-PCR നെഗറ്റീവായ ബൈസ്റ്റാൻഡർ, എൻ്റെ ഫാദർ ആയിരുന്നു. എൻ്റെ ഫാദറിൻ്റെയും എൻ്റെയും RT-PCR നെഗറ്റീവ് ടെസ്റ്റും നെഗറ്റീവ് റിസൾട്ടും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ ബ്ലഡ് ടെസ്റ്റുമായിട്ട് ഞാൻ 24-ാം തീയതി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അന്ന് ശനിയാഴ്ച ആയിരുന്നു, അതുകൊണ്ട് തന്നെ അന്ന് അഡ്മിറ്റായി എന്നല്ലാതെ ബാക്കി പ്രൊസീജിയറൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അഡ്മിഷൻ എടുക്കാനുള്ള കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ ഓഫാണ്. പിന്നെ തിങ്കളാഴ്ച മാത്രമേ ഓപ്പറേഷൻ ചെയ്യുള്ളൂ എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ ശനിയാഴ്ച നമുക്ക് ഈ ശനിയാഴ്ച കൂടുതലൊന്നും ചെയ്തില്ല. ആക്ച്വലി ശനിയാഴ്ച എന്താ പറയുക, ഈ ഓപ്പറേഷന് വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനുണ്ട്. നമുക്ക് ഇതൊരു കോസ്മെറ്റിക് സർജറി ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം സംഭവങ്ങൾ നമുക്കൊരു 10-24 ഒരു ലിസ്റ്റ് തരും ഡോക്ടർ, വലിയൊരു ലിസ്റ്റായിരുന്നു. അത് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് വാങ്ങണം. മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നീതി സ്റ്റോർ പോലത്തെ ഒരു സ്റ്റോർ ഉണ്ട്. അവിടെയാണെങ്കിൽ ഒന്നും കൂടിയും വില കുറവിൽ കിട്ടും. പക്ഷേ അതിൽ ചില സാധനങ്ങൾ, വില കൂടിയ സാധനങ്ങൾ നമ്മൾ എന്തായാലും പുറത്ത് ക്ലിനിക് പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങണം. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം, എത്ര രൂപയാണ് ടോട്ടൽ ആയതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അത്തരം എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ മരുന്നുകളൊക്കെ ഞാൻ ശനിയാഴ്ച വാങ്ങി വെച്ചു. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഈ സർജറി ഇല്ല ആൾക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മളെ ബൈസ്റ്റാൻഡർക്ക് മാത്രമാണ് ഫുഡ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഈ മരുന്നുകളൊക്കെ വാങ്ങാനും പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫാദർ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് സെറ്റാക്കി. പിന്നെ ഞായറാഴ്ച രാത്രിയൊക്കെ ആയപ്പോൾ കയ്യിൽ ഗ്ലൂക്കോസും ഇഞ്ചക്ഷനൊക്കെ വെക്കാനുള്ള സ്ട്രിപ്പ് ഇട്ട് ഞായറാഴ്ച ഈവനിങ്ങിലൊക്കെ ആയപ്പോൾ അതിനിട്ട് പിന്നെ രാത്രി 2 ഇഞ്ചക്ഷനൊക്കെ വെച്ച് അവർ ഇതാക്കി. പിന്നെ ഞായറാഴ്ച തന്നെ എന്നോട് പറഞ്ഞ് ചെസ്റ്റ് മൊത്തം ഇവിടെ വയറ് വരെ ഫുൾ രോമങ്ങളൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് ഇരുന്നു. തിങ്കളാഴ്ച മോർണിംഗിൽ സർജറി ഉണ്ടാവും എന്നും പറഞ്ഞു. അങ്ങനെ ഒരു രാവിലെ 5:30-6 ആയപ്പോഴത്തിന് ഞാനൊക്കെ റെഡി ആയിട്ടിരുന്നു. ഒരു 6 ആയപ്പോൾ സിസ്റ്റർ വന്നിട്ട് സിസ്റ്റർ ഈ എക്യുപ്മെൻസുമായിട്ട് എന്നെ കൊണ്ടുപോയി പോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ ഒരു ഇതിലെ ബ്ലോക്കിലേക്ക് പോയിട്ട് രാവിലെ 9 ആയപ്പോൾ തന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. പക്ഷേ ആ സമയത്ത് ഒരു എമർജൻസി വേറെന്തോ കേസ് വന്നിട്ട് ഒന്ന് ഡിലേ ആയിപ്പോയി. അങ്ങനെ എൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3 ആയിട്ടുണ്ട്, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3-4 ആയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ പിന്നെ ഓപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അനസ്തേഷ്യ ആയിരുന്നില്ല എനിക്ക് കിട്ടിയത്. അനസ്തേഷ്യ കൂടുതൽ ഗൈനക്കോമാസ്റ്റിയ സ്റ്റേജുകളുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഗ്രേഡ് 2. പിന്നെ മാത്രമല്ല നല്ല ഹൈറ്റ് സൈസൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് തരിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആ തരിപ്പിൻ്റെ ആ ഒരു എഫക്റ്റ് വിടുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ അവിടെ വാർഡിലുണ്ടായിരുന്ന 2-3 പേർക്കൊക്കെ ഈ തരിപ്പിക്കുന്ന തന്നെയാണ് കൊടുത്തത്. അപ്പോൾ എനിക്കും അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ട് ആദ്യം അവർ ചെസ്റ്റിൻ്റെ അവിടെ മൊത്തം ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് ഒരു വാട്ടറൊക്കെ അടിച്ച് ഒരു സംഭവമാണത്, ഇഞ്ചക്ഷനൊക്കെ വെച്ച് മൊത്തം തരിപ്പിക്കും. നമുക്കറിയില്ല ആദ്യത്തെ സൂചി ചെറിയൊരു വേദന ഉണ്ടാവും, പിന്നെ അടിക്കുന്നൊന്നും നമ്മളറിയില്ല. അപ്പോൾ മൊത്തം തരിപ്പിച്ചിട്ടാണ് അവർ ചെയ്യുക. പിന്നെ ആദ്യം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ചെസ്റ്റിൻ്റെ ഇവിടെ താഴത്ത് 2 ഹോളിടും, ഇവിടെയും 2 ഹോളിട്ടിട്ട്
അതിലേക്കൊരു ട്യൂബ് എന്തോ ഒരു സാധനം ഞാൻ കാണുന്നില്ല, കടന്നിട്ടായതുകൊണ്ട് കാണുന്നില്ല. എന്തോ ഒന്ന് ഉള്ളിലേക്ക് കുത്തിക്കാറ്റിയിട്ട് ഇവിടെ മൊത്തം ഉള്ളിലുള്ള ഫാറ്റും അവിടെ എല്ലാ കുറേ ബ്ലഡിൻ്റെ സംഭവങ്ങളും എല്ലാ സംഭവവും അവർ റിമൂവ് ചെയ്ത് ആദ്യം. അതിൽ കുറച്ച് നേരം പിടിച്ചിട്ടുണ്ട്, നല്ലോണം ഫുൾ ക്ലീൻ ചെയ്ത് ഇവിടെ മൊത്തം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം അവർ ആ ഒരു ട്യൂബ് കൊണ്ട് മൊത്തം ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്, വേദനയൊന്നുമില്ല. പക്ഷേ നമ്മൾ കുത്തുന്ന സമയത്ത് നമ്മൾ അറിയും ഈ സംഭവം, നമ്മളറിയും. അത് കഴിഞ്ഞ് ഈ നിപ്പിളിൻ്റെ അവിടെ കട്ട് ചെയ്ത് ഗ്ലാൻഡ് റിമൂവ് ചെയ്തതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം നല്ല തരിപ്പിച്ചത് കൊണ്ട് അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഈ ട്യൂബിൻ്റെ സംഭവം കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഗ്ലാൻഡ് റിമൂവ് ചെയ്തു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ ഇവിടെ രണ്ട് ട്യൂബ് ഇടും. ഈ രണ്ട് ട്യൂബ് ഇട്ടിട്ട് ആ ട്യൂബ് വരുന്നത് നേരെ ജോയിൻ്റ് ചെയ്തിട്ട് ഒരു ബോട്ടിലേക്കാണ് ട്യൂബ് വരുന്നത്. ആ ട്യൂബ് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും കുറച്ച് ദിവസത്തിന്. ആ കുപ്പിയിൽ നമ്മളെ ബ്ലഡും അതുപോലെ തന്നെ ഫാറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞു തുടങ്ങും. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു, നല്ല രീതിയിൽ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ എന്നെ വാർഡിലേക്ക് മാറ്റി. വാർഡിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു 48 മണിക്കൂർ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം, നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഏകദേശം അവിടെ കണക്ക് പറഞ്ഞത് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി എന്നാണ്. അപ്പോൾ എന്നോട് അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് എണീപ്പിച്ച് നടത്തി തന്നെ. അപ്പോൾ അങ്ങനെ 48 മണിക്കൂർ കഴിഞ്ഞാലേ റെഡിക്കൊന്നും ഓക്കെ ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. ഓപ്പറേഷൻ കഴിഞ്ഞ പാടെ തന്നെ ഒരു ബെൽറ്റ്, ഒരു ബാൻഡേഡ് ഉണ്ട് ചുറ്റുന്ന, അത് ചുറ്റും, നല്ല ടൈറ്റിൽ ചുറ്റി വെക്കും. ആ ചുറ്റുന്ന സമയത്ത് നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും, പുറം വേദന ഉണ്ടാവും. അതുപോലെ തന്നെ ഷോൾഡറിലും എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഈ ട്യൂബ് വന്നത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഈ ചെസ്റ്റിൻ്റെ മുകളിൽ വരെ ട്യൂബ് ഉണ്ടായിരുന്നു. വേദനയൊന്നുമില്ല, പക്ഷെ എന്നാലും ട്യൂബ് തടയുന്നൊരു വേദന ചെറിയ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ സർജറി നല്ല രീതിയിൽ കഴിഞ്ഞു, വാർഡിലെത്തി, ഒക്കെ സെറ്റായി. പിന്നെ തിങ്കളാഴ്ചയാണ് ഓപ്പറേഷൻ, ഞാൻ പറഞ്ഞില്ലേ. തിങ്കൾ കഴിഞ്ഞിട്ട് എൻ്റെത് ഈ ട്യൂബ് ഊരിയത് വ്യാഴാഴ്ചയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബുധനാഴ്ച അവർ ഒന്ന് കൊണ്ടുപോയിട്ട് ക്ലീനൊക്കെ ചെയ്ത് ഇവിടുത്തെ പഞ്ഞ് കാര്യങ്ങളൊക്കെ മാറ്റി പുതിയത് വെച്ച് മരുന്നൊക്കെ തേച്ച് വിട്ടു. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ ആ ട്യൂബ് കയ്യിൽ പിടിച്ച് നടക്കണം, അത്ര ഉള്ള ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് എനിക്ക് വ്യാഴാഴ്ച രാത്രി 8 മണിക്ക്, അതായത് 4-ാമത്തെ ദിവസം, തിങ്കൾ ചൊവ്വ ബുധന് വ്യാഴം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസമാണ് ട്യൂബ് ഊരിയത്. രാത്രി 8 മണിയപ്പോൾ ട്യൂബ് ഊരി. ട്യൂബ് ഊരുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ഫാറ്റ് അതുപോലെ തന്നെ ഒരു ബ്ലഡ് ഒക്കെ വരും. അപ്പോൾ അത് 10 ml കുറയണം. 10 ml കുറഞ്ഞാൽ മാത്രമേ അത് അവർ റിമൂവ് ചെയ്യുള്ളൂ. എൻ്റെ ആദ്യത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് 24 മണിക്കൂറാണ് അത് നോക്കുക. ആദ്യത്തെ ദിവസം എൻ്റെ 26 ml ഉണ്ടായിരുന്നു. അത് പലർക്കും പല രീതിയിലാവും. എനിക്ക് പിന്നെ അത് കുറഞ്ഞ് 2-ാമത്തെ ദിവസമായപ്പോൾ 12-ഓ 13-ഓ ml ആയി. പിന്നെ അത് കുറഞ്ഞ് 10 ആയി. അങ്ങനെയാണ് എൻ്റെ റിമൂവ് ചെയ്തത്. അപ്പോൾ വ്യാഴാഴ്ച റിമൂവ് ചെയ്ത് വെള്ളിയാഴ്ച ഡിസ്ചാർജ് കിട്ടി. 5-ാമത്തെ ദിവസം രാവിലെ ഡിസ്ചാർജ് കിട്ടി. എനിക്ക് ഡിസ്ചാർജ് കിട്ടി, ഞാൻ വീട്ടിൽ പോയി. ഇപ്പോൾ പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും വരാൻ പറഞ്ഞ്. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം പോയി അവിടുത്തെ തുന്നു കാര്യങ്ങളൊക്കെ വെട്ടി. തുന്നു ജസ്റ്റ് വെട്ടിയിട്ടുള്ളൂ, അതിൻ്റെ ആ തുമ്പ് മാത്രം വെട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവർ പൊടിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണം ഇനി. അപ്പോൾ എനിക്കിതിൽ ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ഇനി ഇതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എനിക്ക് വന്ന ടോട്ടൽ ചിലവ് ഞാൻ പറയാം. ഹോസ്പിറ്റൽ ഫീസ് എന്നുള്ള രീതിയിൽ ആയത് വെറും 220 രൂപ മാത്രമാണ്. അത് ആ വാർഡിൻ്റെ ചാർജാണ് സത്യം പറഞ്ഞാൽ. ആ വാർഡിന് വന്ന ചാർജും ഒക്കെയാണ് 220 രൂപ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം കോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ റൗണ്ട് ആക്കിയിട്ട് എനിക്ക് 9,800 സംതിങ് ആണ് വന്നത്. എനിക്ക് ഞാനത് റൗണ്ട് ആക്കിയിട്ട് 10,000 രൂപേൻ്റെ അടുത്ത് എനിക്ക് ഈ എക്യുപ്മെൻറ്റ്സ് കാര്യം, മരുന്ന് കാര്യങ്ങളൊക്കെ, ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു ബ്ലഡ് ടെസ്റ്റും രണ്ടാമത് വേറൊരു ബ്ലഡ് ടെസ്റ്റും, രണ്ടും രണ്ട് രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റ് ആണ് കേട്ടോ. രണ്ടും ഒരേ ടെസ്റ്റ് അല്ല, രണ്ടും വേറെ വേറെ സംഭവങ്ങളാണ്. അപ്പോൾ അതിന് ആദ്യത്തിന് 2,800 പിന്നത്തിന് 2,010 രൂപയും വന്ന്. പിന്നെ RT-PCR ടെസ്റ്റ് ചിലവുകൾ, RT-PCR എടുക്കാനുള്ള 500 ബൈസ്റ്റാൻഡറിൻ്റെ എൻ്റെതും, പിന്നെ പോയി വരാനുള്ള ചിലവുകളാണ് എനിക്ക് വന്നത്. പക്ഷേ ഈ പോയി വരാനുള്ള ചിലവുകളൊന്നും ഞാനിതിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ടോട്ടൽ വന്നത് ഈ രണ്ട് ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഈ എക്യുപ്മെൻറ്റ്സ് വാങ്ങാനും ഒക്കെ ഉള്ള ചിലവ് ടോട്ടൽ വന്നത് എനിക്ക് 15,000 രൂപേൻ്റെ അടുത്ത് എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ആകുന്നതിൻ്റെ മുന്നേ ഒരാൾ വന്നിട്ട് നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അളവെടുത്ത് പോകും. നമുക്ക് ഒരു 3 മാസം കംപ്രഷൻ ബാൻഡ് ധരിക്കണം. ഉള്ളിൽ ഒരു സിബൊക്കെ ഉള്ളൊരു ബാൻഡ് ഉണ്ട്. ആ ബാൻഡ് നമ്മളൊരു 3 മാസം റെഡിക്ക് ധരിക്കണം അവിടെ. അപ്പോൾ അത് അവർ അളവെടുത്ത് പോയി. പിന്നെ അവർ 4-5 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊറിയർ വഴിയാണ് അത് വന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് എനിക്ക് വന്നത് 3,700 രൂപയാണ് ഈ കംപ്രഷൻ ബാൻഡിന് വന്നത്.
അത് പലരുടെയും സൈസ് അനുസരിച്ചാണ് അവിടെ റേറ്റ് വന്നത്. അപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ വേറൊരാൾ ഗൈനക്കോമാസ് ചെയ്തവന് 3700 വന്നിട്ടുണ്ട്, വേറൊരാൾക്ക് 4100 വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഈ ഒരു കംപ്രഷൻ ബാൻഡ് അടക്കം എനിക്ക് വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 18510 രൂപയാണ് വന്നത്. ഏകദേശം ഗവൺമെൻറ്റിൽ പോകുന്ന ഒരാൾ എൻ്റെ ഒരു ഇതിൽ പ്രകാരം ഒരു 15000 to 20000 രൂപ എന്തായാലും കാണേണ്ടി വരും. ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു 15 to 20 റേഞ്ചിൽ നമ്മൾ കാണണം. അങ്ങനെ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ പലരും പറയുന്ന കേൾക്കാം നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചെയ്ത് കഴിഞ്ഞാൽ 100% ആരും സാറ്റിസ്ഫൈ അല്ല, ആരും ഹാപ്പി അല്ല എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും കമൻറ്റ് ബോക്സുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനും ഒന്ന് ഗവൺമെൻറ്റിന് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ ഗവൺമെൻറ് തന്നെ ചെയ്തതാണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഇതുവരെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞു, ഇതുവരെ ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഞാൻ ഇതിൽ കൂടുതൽ റിസൾട്ട് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ച മാക്സിമം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തതിൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫോട്ടോസ് വേണമെങ്കിൽ വെക്കാം, അത് ഞാൻ വെക്കുന്നതായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എനിക്ക് നല്ല രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. എനിക്ക് നല്ല റിസൾട്ട് ഗവൺമെൻറ് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. അപ്പോൾ ഞാനിതൊരിക്കലും ഗവൺമെൻറ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് റെഫർ ചെയ്യല്ല. കാരണം ചിലപ്പോൾ പലർക്കും പല റിസൾട്ടാവും കിട്ടുക, അതുകൊണ്ടാവും പല ആളുകളും അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ അറിഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് ഗവൺമെൻറ്റിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് പ്രൈവറ്റിൽ കാണിക്കുക, നിങ്ങളുടെ അടുത്ത് പൈസയും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രൈവറ്റിൽ കാണിക്കുക, പ്രൈവറ്റിൽ നല്ല തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗവൺമെൻറ്റിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇതൊരിക്കലും ഗവൺമെൻറ്റിലേക്ക് എല്ലാവരെയും റെഫർ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. പിന്നെ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർമാരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരൂല. കാരണം ഒരുപാട് നാളായിട്ട് മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷനും അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായ ഒരു ഘട്ടങ്ങളായിരുന്നു അത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഹാപ്പിയാണ്. എനിക്കിപ്പോൾ ടീ ഷർട്ട് ഇടാൻ കഴിയുന്നുണ്ട്, പുറത്ത് പോകാൻ കഴിയുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ കൈ കുത്തി എണീക്കാനോ അധികം ചെരിഞ്ഞ് കടക്കാനോ ഒന്നും പാടില്ല. പിന്നെ ഡ്രൈവിങ്ങിനൊക്കെ കുറച്ച് കാലം റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് എത്ര വരെയാണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. ഇനി അടുത്ത തവണ പോകുമ്പോൾ അത് ചോദിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഡോക്ടർമാരോട് ഇപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്ത എൻ്റെ അവിടെ വാർഡിലുണ്ടായിരുന്ന ഡോക്ടർമാരോടും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനോടും ഒക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഗൈനക്കോമാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നോട് നമ്മളെ മിഥുൻ ബ്രോ പറഞ്ഞതും. അപ്പോൾ ഇങ്ങനൊരു ചാൻസ്, ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്ന മിഥുൻ ബ്രോയോടും എൻ്റെ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ എല്ലാവർക്കും നല്ലൊരു സർജറി ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോ ആ പുള്ളിക്കാരനുണ്ടായ നമ്മുടെ ഫ്രണ്ട് സുഹൃത്തിനുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറച്ച് ഇച്ചിരി പെയിൻഫുൾ ആണ് കാര്യങ്ങള്, അത്ര വലിയ പെയിനും അല്ല. അപ്പൊ നമ്മുടെ ഗൈനക്കോമാസ്റ്റിയ നമുക്ക് ഇത്ര നാളുണ്ടായിട്ട് നാട്ടുകാരുടെ മുമ്പിലും ഫ്രണ്ട്സിന്റെ മുമ്പിലും നാണക്കേട് വെച്ച് നോക്കുമ്പോൾ നമുക്കതൊരു പെയിനായിട്ട് തോന്നാം. വഴിയല്ല, പെയിൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ വീഡിയോയിലും കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറച്ച് കമന്റ്സുകൾ ഉണ്ട്. ചേട്ടാ നമ്പർ തരുമോ, നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതുവരെ തുറക്കാനുള്ള, അതായത് തുറന്നു നോക്കാനുള്ള കുറെ മടിയന്മാരുണ്ട്. അപ്പൊ അതൊക്കെ തുറന്നു നോക്കുക. അതിലൊക്കെ എല്ലാ വീഡിയോസിലും നമ്പർ ഞാട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ സൗണ്ടും ഇതും സഹിക്കുന്നു.